ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം തന്നെ ജനിച്ച ഒരാളുണ്ട് തിരുവനന്തപുരത്ത്. അന്നേ ദിവസം പിറന്ന മകന് ആ മാതാപിതാക്കൾ സ്വതന്ത്രൻ എന്ന പേരും നൽകി. ഇന്ത്യ സ്വതന്ത്രയായതിന്റെ 75 വർഷങ്ങൾ രാജ്യം ആഘോഷിക്കുമ്പോൾ ഇങ്ങ് നെടുമങ്ങാട് സ്വതന്ത്രന്റെ വീട്ടിലും ആഘോഷത്തിന് കുറവൊന്നുമില്ല. തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെ വലിയ ശാലയിലേക്ക് കുടിയേറിപ്പാർത്തതായിരുന്നു നാരായണ റെഡ്ഡിയാറും ഭാര്യ ജാനകി അമ്മാളും. കച്ചവടം നടത്തിയും പശുക്കളെ വളർത്തിയും അവരിവിടെ ജീവിച്ചു വരുന്നതിനിടെ ജാനകി അമ്മാളിന് ഒരാൺകുഞ്ഞു പിറന്നു. 75 വർഷം മുമ്പ് ഇതേ ദിവസം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രയായ ദിവസം പിറന്ന മകനിടേണ്ട പേരിനെക്കുറിച്ച് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. സ്വതന്ത്രൻ ഞാൻ 1947 ആഗസ്റ്റ് 15 ജനിച്ചപ്പോൾ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ തോന്നി, സ്വതന്ത്രം കിട്ടി അന്ന് ജനിച്ചതില്ലേ, അപ്പം ആ പേര് തന്നെ ഇരിക്കട്ടെന്ന് ഇട്ടുകൊടുത്തു. നെടുമങ്ങാട് മഞ്ചയിലെ വീട്ടിൽ സ്വതന്ത്രൻ വിശ്രമ ജീവിതം നയിക്കുകയാണ്. കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിലും ആരോഗ്യത്തിന് കുറവില്ല. മക്കൾ രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥർ. ഭർത്താവിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നവരോടെല്ലാം ഭാര്യ ആനന്ദലക്ഷ്മിക്ക് പേരിട്ട കാര്യവും വിശദീകരിച്ചു കൊടുക്കണം. പന്നിക്കൃഷി ചെയ്യുക എന്നുള്ളത് വളരെ ലാഭകരമായ ബിസിനസ്സാണ്. ഇദ്ദേഹത്തെ കണ്ടില്ലേ, 1000 പന്നികളെ വളർത്തി ഒരു വർഷത്തിൽ കോടികളാണ് ലാഭം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കും ഇത് ചെയ്യണോ? ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പഠിക്കണോ? എങ്കിൽ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടെ ബാങ്കിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും ഇതുപോലെ മുനിസിപ്പാലിറ്റി പോയാലും അവിടെയും ചോദിക്കും. ഇപ്പോൾ ഇവിടുത്തെ വാർഡ് കൗൺസിലിൽ നിന്ന് മനസ്സിലായില്ലായിരുന്നു, ഇപ്പോൾ എന്തിനു ഈ പേരിട്ടെന്ന് അവർ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അന്ന് ജനിച്ചതുകൊണ്ടാണ്. ആ അത് ഞാൻ അറിഞ്ഞില്ല, അത് നല്ല സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞു. ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ ദിവസം ഏതെന്ന് ചോദിച്ചാൽ അത് എല്ലാ കാലവും 1947 ഓഗസ്റ്റ് 15 തന്നെ. സ്വതന്ത്രനും ഇത് അഭിമാനത്തോടൊപ്പം ആവേശത്തിന്റെയും ദിനം. പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും സംശയമാണ്, ജനിച്ചത് 1947 ഓഗസ്റ്റ് 15 എന്നറിയുന്നതോടെ ആ സംശയമെല്ലാം നീങ്ങും. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിൽ തന്റെ 75 പിറന്നാൾ ആഘോഷിക്കുന്ന സ്വതന്ത്രൻ ചേട്ടന് ഞങ്ങൾ വകയും ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. വിനോദ് കുളപ്പടയ്ക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ടിവി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പന്നിക്കൃഷി ചെയ്യുക എന്നുള്ളത് വളരെ ലാഭകരമായ ബിസിനസ്സാണ്. ഇദ്ദേഹത്തെ കണ്ടില്ലേ, 1000 പന്നികളെ വളർത്തി ഒരു വർഷത്തിൽ കോടികളാണ് ലാഭം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കും ഇത് ചെയ്യണോ? ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പഠിക്കണോ? എങ്കിൽ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.